ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവ്മേന മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കമലഹാസൻ ഫഹദ് ഫാസിൽ വിജയ് സേതുപതി എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ സിനിമ ഒ ടി ടി റിലീസ് ആകാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ ഇരുന്ന് ഒരു വട്ടം സിനിമ കണ്ടതിൻ്റെയും സിനിമയുടെ ട്രെയിലറുകളും പോസ്റ്ററുകളും കൈദി വിക്രം എന്നീ പഴയ സിനിമകളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് സോ വിക്രം സിനിമയുടെ കൂടുതൽ പിക്ചേഴ്സൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല ഒ റിലീസ് ആയ അതിനുശേഷം കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതുമായിരിക്കും സോ ആ ഒരു മൈൻഡോട് കൂടി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടാതെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും വിക്രം എന്ന പുതിയ സിനിമ കണ്ടിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോൾഡ് ആയിരിക്കും സോ ഇത് നമുക്ക് ഒട്ട് സമയം നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ വിക്രം എന്ന കമൽഹാസൻ സിനിമയുമായി കുറേ കണക്ഷൻസ് എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം അതിൽ ഒന്നാമത്തേതായി ആ ചിത്രത്തിലെ സത്യരാജ് കഥാപാത്രം ഒരു സൈഡിൽ മാത്രം ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ റെഫറൻസായി ഈ സിനിമയിൽ ഇന്റർവൽ സീനിൽ ഫൈറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന വിജയ് സേതുപതിയുടെ സന്താനം എന്ന കഥാപാത്രം ഒരു സൈഡിലെ ഗ്ലാസ് പൊട്ടിയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നതായി കാണാം ഈ സിനിമയിലെ അമർ എന്ന ഫഹദിൻ്റെ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആ ചിത്രത്തിലെ കമൽഹാസൻ കഥാപാത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇതിൽ അമർ തൻ്റെ ജോലി എന്താണെന്ന് തൻ്റെ ഭാര്യയോട് പറയുന്നില്ല കൂടാതെ റൂൾസും റെഗുലേഷൻസൊന്നും ഞങ്ങൾക്കില്ല എന്നും അമർ പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിക്രം എന്ന ചിത്രത്തിലെ കമൽഹാസൻ്റെ ക്യാരക്ടറിന് ഉള്ളതാണ് ഈ സിനിമയിൽ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഒറ്റുന്നത് കൊണ്ടാണ് അമറിന് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നത് ഈ കാര്യവും ആ ചിത്രത്തിലെ കമൽഹാസൻ കഥാപാത്രത്തിലൂടെ കാണാം കൂടാതെ വിക്രം തന്റെ പഴയ വണ്ടി എടുക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിക്രം സിനിമയെ റെഫർ ചെയ്യുന്ന തരത്തിൽ ആ വണ്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എന്ന നമ്പർ കൊടുത്തിരിക്കുന്നതായും കാണാം സിനിമയിലെ വിക്രം അമർ എന്നീ രണ്ട് കഥാപാത്രങ്ങളും പോസിറ്റീവ് കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത് വിജയ് സേതുപതിയുടെ കഥാപാത്രം ഇവരുടെ രണ്ടുപേരുടെയും പൊതുവായ ശത്രുവായിട്ടും സോ ഈ ഒരു കാര്യം സിനിമയുടെ പോസ്റ്ററിൽ നിന്ന് തന്നെ സംവിധായകൻ നമുക്ക് കാണിച്ചു തന്നിരുന്നു ആ പോസ്റ്ററിൽ കമൽഹാസനും ഫഹദും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് നോക്കുന്നത് കമൽഹാസന്റെ അതേ പാതി പോലെ തന്നെയാണ് ഫഹദിനെ കാണിച്ചിരുന്നത് സിനിമയുടെ കഥയും അങ്ങനെ തന്നെയാണെന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാകും ഇവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ നേരെ എതിരെയാണ് വിജയ് സേതുപതിയുടെ കഥാപാത്രത്തെ പോസ്റ്ററിൽ കാണിച്ചിരുന്നത് ഈ ഒരു കണക്ഷൻ സ്വിച്ച് കൊണ്ട് തോന്നിയ മറ്റൊരു കാര്യം സിനിമയിൽ വിക്രം എന്ന കുട്ടി മരണപ്പെടാൻ പോകുന്ന സമയം കമൽഹാസൻ പറയുന്നുണ്ട് നീ മരിക്കരുത് നമ്മൾ ഇമ്മോർട്ടൽസ് ആണെന്ന് അതായത് മരണമില്ലാത്തവർ സോ ഈ ഒരു കാര്യം ഫഹദുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ടാകാം ഫഹദിനെ ഇമ്മോർട്ടൽ അഥവാ മരണമില്ലാത്തവനെന്നർത്ഥം വരുന്ന അമർ എന്ന പേര് തന്നെ കൊടുത്തത് ട്രെയിലറിൽ സിംഹം നരി പുലി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലെ സിംഹമായി ഉപമിക്കുന്നത് കമലഹാസനെയാണ് അത് ഇന്റർവെലിന് ശേഷമുള്ള സീനുകളിൽ എല്ലാവരെയും ആക്രമിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ കമലഹാസന്റെ രൂപം പോലും ഒരു സിംഹത്തെ പോലെയാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇന്റർവെലിന് മുന്നെയുള്ള സീനുകളിൽ കമലഹാസനെ ഈഗ്ലീസ് കമ്മിങ് എന്ന വരികൾ പോലെ ഒരു പരുന്തിനെ പോലെയാണ് കാണിക്കുന്നത് ആ സമയം അത്രയും പരുന്ത് ആകാശത്ത് വട്ടം ചുറ്റി പറന്ന് ആളുകളെ വാച്ച് ചെയ്യുന്നത് പോലെ വിക്രം മറഞ്ഞിരുന്ന് എല്ലാവരെയും വാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ആകാശത്ത് നിന്ന് പറന്ന് െന്ന് ഇരയെ റാഞ്ചുന്നത് പോലെയാണ് ആ തിയേറ്റർ സീനിൽ വിക്രം കയറിൽ തൂങ്ങിയുമെന്ന് അയാളെ കൊല്ലുന്നതും ഇവിടെ വിക്രത്തെ പരുന്തമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു പരിന്തിന് എഴുപത് വർഷത്തോളം ലൈഫ് സ്പാൻ ഉണ്ടെങ്കിലും നാപ്പത് വർഷം ആകുമ്പോൾ തന്നെ അതിന്റെ വളഞ്ഞ് അതിന് ഇരപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും സോ അതിന് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ആ ചുണ്ട് കളഞ്ഞ് വീണ്ടും തിരിച്ചു വരിക ഇതിനായി പരുന്ത് മലമുകളിലെ കൂട്ടിലേക്ക് പോയി അതിന്റെ ചുണ്ട് പാറയിലിടിച്ച് പൊട്ടിച്ച് കളയുകയും പുതിയ ചുണ്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും ഏകദേശം അഞ്ച് മാസത്തിനു ശേഷം ഊർജ്ജസ്വലനായി തിരിച്ചെത്തി ഒരു മുപ്പത് വർഷം കൂടി അത് ജീവിക്കുകയും ചെയ്യുന്നു സോ ഇതേ കാര്യം തന്നെയാണ് സിനിമയിലെ വിക്രം മകൻ മരണപ്പെടുന്ന വേദനയിൽ മരിച്ചുവന്ന് വരുത്തി തീർത്ത് പുതിയൊരാളായി തിരിച്ചു വരുന്നതിലൂടെ കാണിക്കുന്നത് വിക്രം സിനിമയുടെ അവസാനം സന്താനത്തെ ഇടിച്ചിട്ടതിനു ശേഷം വീരമേ വാഗെ സൂടും എന്നൊരു പാട്ട് വിക്രം പാടുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആ വിക്രം സിനിമയിലെ ടൈറ്റിൽ സോങ്ങിലെ തന്നെ വരികളാണ് വിക്രത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരി ടീന എന്ന ആയിരുന്നുവെന്ന് സിനിമയുടെ പകുതിക്ക് ശേഷമാണ് കാണിക്കുന്നത് എന്നാൽ ഇതിനു മുന്നേ തന്നെ അമർ വിക്രത്തിൻ്റെ മരുമകളെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വീഴാൻ പോകുന്ന കപ്പ് ടീന വേഗത്തിൽ പിടിക്കുന്നതിൽ നിന്നും അവരുടെ ആ ഫൈറ്റിംഗ് വേഗവും മറ്റും സംവിധായൻ ഫോർഷാഡോ ചെയ്തിരുന്നു എൻഡിങ്ങിൽ റോളക്സിനെ കാണിക്കുന്ന സമയം അടൈക്കളം ദില്ലിയുടെ പേര് പറയാൻ പോകുമ്പോൾ റോളക്സ് ആ സ്പീക്കറിൻ്റെ വോളിയം കൂട്ടുന്നുണ്ട് ഇതൊരു പക്ഷേ കൈതിയിൽ അടൈക്കളം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കോളേജ് സ്റ്റുഡൻസ് അയാളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ആ സ്പീക്കർ വോളിയം കൂട്ടുന്നത് റോളക്സ് അറിഞ്ഞതുകൊണ്ട് അടൈക്കളത്തെ കളിയാക്കുന്ന രീതിയിലാകാം ഈ സമയം റോളക്സ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്ന കൈദിയിലെ അൻപിൻ്റെ ഡയലോഗ് പറയുന്നുണ്ട് ഇതുപോലെ റോളക്സ് വിക്രത്തിൽ കൊണ്ടു നടക്കുന്നത് പോലെ ഒരു കത്തി കൈതിയിൽ അൻപും യൂസ് ചെയ്യുന്നതായി കാണാം അതിനോടൊപ്പം റോളക്സ് ഡയലോഗെല്ലാം പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു സിഗരറ്റ് കത്തിക്കുന്നത് പോലെ അൻപും ആ സമയം സിഗരറ്റ് കത്തിക്കാൻ പോകുന്നതായി കാണാം സോ ഇതിൽ നിന്നെല്ലാം സത്യത്തിൽ റോളക്സിനെ കോപ്പി അടിച്ചാകാം അൻപ് ഈ ഡയലോഗ് പറയുന്നതും ഇങ്ങനെയുള്ള കത്തിയെല്ലാം കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് ഇതേ സമയം തന്നെ റോളക്സ് താൻ വന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല ഇരുപത്തിയേഴ് വർഷം എടുത്തിട്ടാണെന്ന് പറയുന്നുണ്ട് ഇതൊരു പക്ഷേ സൂര്യയുടെ തന്നെ സിനിമാ ജീവിതത്തെയോ അല്ലെങ്കിൽ വിക്രം എന്ന പഴയ സിനിമയുടെ റിലീസിനെയോ പറ്റിയോ റെഫർ ചെയ്യുന്നതാകാം സിനിമയിലെ കമൽഹാസന്റെ കഥാപാത്രത്തിന് കർണൻ എന്ന പേരാണ് തുടക്കമെല്ലാം കാണിക്കുന്നത് മഹാഭാരതത്തിൽ കർണന് തന്റെ അമ്മ ആരെന്നറിയാതെ കുറെ വർഷം ജീവിക്കേണ്ടി വന്നിരുന്നു ഇതുപോലെ വിക്രത്തിന്റെ ട്രൂ ഐഡന്റിറ്റി സിനിമയുടെ ആദ്യഭാഗമെല്ലാം മറച്ചിരിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ ഒരു പേര് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വിക്രം കൈദി എന്നീ സിനിമകൾക്ക് കണക്ഷൻസ് ഉള്ളതുപോലെ ഈ രണ്ട് സിനിമകളുടെയും തുടക്കവും ഇന്റർവെൽ സീനും അവസാനവുമെല്ലാം ഒരുപോലെ തന്നെയാണ് സംവിധായകൻ കാണിച്ചിരിക്കുന്നത് രണ്ട് സിനിമയും തുടങ്ങുന്നത് ഡ്രഗ്സ് പിടിച്ചുകൊണ്ട് വരുന്നതിലൂടെയാണ് ആകുന്ന സമയം കൈദിയിൽ നായകൻ ലോറിയുടെ വെളിച്ചത്തിലേക്ക് നടക്കുന്നതായി കാണിക്കുമ്പോൾ വിക്രത്തിൽ നായകൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കൈദിയിൽ അവസാനത്തിൽ നായകൻ പുതിയൊരു സ്ഥലത്തു കൂടി നടന്നു നീങ്ങുന്നതായി കാണിക്കുമ്പോൾ വിക്രത്തിൽ നായകൻ വില്ലന്റെ മുന്നിൽ കൂടി നടന്നു പോകുന്നു ഇങ്ങനെ രണ്ട് സിനിമയും ഒരേ തരത്തിൽ തന്നെയാണ് തുടക്കവും ഇന്റർവെല്ലും ഒടുക്കവുമെല്ലാം കാണിച്ചിരിക്കുന്നത് അടുത്തത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമല്ല എങ്കിലും തോന്നിയൊരു കാര്യമാണ് അതായത് ഈ വിക്രം സിനിമയിൽ ഇന്റർവെല്ല് വരെ വിക്രം എന്ന കഥാപാത്രം ആദ്യത്തെ പാട്ടിലും ഇന്റർവെൽ സമയത്ത് ആരംഭിക്കലാമ എന്ന ഡയലോഗും ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചുകൊണ്ടുള്ള ഒറ്റ ഡയലോഗും സിനിമയിൽ പറയുന്നില്ല അതായത് ആദ്യത്തെ പാട്ടും ആ ഒരു ഡയലോഗും ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് ഒറ്റ ഡയലോഗും ഇന്റർവെൽ സീനു വരെ ഇല്ല എന്നാൽ ഇന്റർവെലിന് ശേഷം ഡയലോഗുകൾ പറയുന്ന അത്രയും സമയവും അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി കാണിക്കുന്നുമുണ്ട് ഇതുകൂടാതെ ഈ സിനിമയ്ക്ക് ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ റയോളജിയുമായി കുറേയൊക്കെ സാമ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുറച്ചധികം അധികം പറയേണ്ടത് കൊണ്ട് തന്നെ അതെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവരും ചില സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ വിക്രം എന്ന സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം മതി ബൈ